നമസ്കാരം. ദേവരാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദേവ. ഇന്ന് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലേ. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് തൊഴിൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു കോവിഡ് കാലത്ത് അവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ അവരൊക്കെ തന്നെയും സ്വന്തം കഴിവുകൾ കണ്ടെത്തി പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നാണെങ്കിലും അവരെ കൊണ്ടാവുന്ന തൊഴിലുകളിൽ മികച്ചവരാകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് തികച്ചും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. മനുഷ്യർ പുതിയ സാധ്യതകൾ ഈ കാലത്ത് തിരഞ്ഞുകൊണ്ടേയിരുന്നു. സാധ്യതകൾ മനസ്സിലാക്കി മികച്ച രീതിയിൽ അവ ഉപയോഗപ്പെടുത്തി മുന്നേറിയവരാണ് ഏറെയും. തങ്ങളാലാവുന്ന തൊഴിലുകൾ ചെയ്ത് വരുമാന മാർഗങ്ങൾ കണ്ടെത്തിയവർ ഏതൊരു തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു. ഏതൊരു ജോലിക്കും മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും അവരുടേതായ മഹത്വമുണ്ട്. നമ്മൾ ആരെയും നിസാരവൽക്കരിച്ച് കാണരുത്. ഈ ഒരു ചിന്ത ഓർമ്മിപ്പിക്കുന്ന ഒരു റഷ്യൻ നാടോടി കഥയുണ്ട്. ഇത് നടക്കുന്നത് റഷ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവിടെ മിലാൻ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനായ ആട്ടിടയൻ ജീവിച്ചിരുന്നു. ധാരാളം ആടുകൾ മിലാൻ ഉണ്ടായിരുന്നു. അവൻ ആ ജോലി ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷവും അനുഭവിച്ചിരുന്നു. ആ ഇടയ്ക്കാണ് രാജ്യത്ത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാർക്ക് വൻതുക തന്നെ രാജ്യം വാഗ്ദാനം ചെയ്തു. മിലാൻ്റെ ഗ്രാമത്തിലെ ആരോഗ്യവാന്മാരായവർ എല്ലാം തന്നെ അങ്ങനെ പട്ടാളത്തിൽ ചേർന്നു. എന്നാൽ നമ്മുടെ മിലാനോ, അവൻ തൻ്റെ ജോലി ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായില്ല. ഇതറിഞ്ഞ ഗ്രാമവാസികളെല്ലാം മിലാനെ പരിഹസിക്കുവാനും ആക്ഷേപിക്കുവാനും ഒക്കെ തുടങ്ങി. പക്ഷേ മിലാൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം മിലാൻ്റെ ഗ്രാമത്തെ കൊള്ളക്കാർ ആക്രമിച്ചത്. ചെറുപ്പക്കാരെല്ലാം പട്ടാളത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ കൊള്ളക്കാരെ നേരിടാൻ ശക്തരായ ആരും തന്നെ ആ ഗ്രാമത്തിൽ അപ്പോഴില്ലായിരുന്നു. അങ്ങനെ ആ ഗ്രാമത്തിലെ മനുഷ്യരെയും അവരുടെ സ്വത്തും എല്ലാം തടവിലാക്കിക്കൊണ്ട് കൊള്ളക്കാർ അവരുടെ കൊള്ളസങ്കേതത്തിലേക്ക് യാത്ര തുടങ്ങി. ഒരു മല കടന്നു വേണമായിരുന്നു കൊള്ളക്കാർക്ക് അവരുടെ സങ്കേതത്തിൽ എത്തേണ്ടിയിരുന്നത്. മല കയറി തുടങ്ങിയതും മിലാൻ ഒരു പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കി. ഈ ശബ്ദം അവനവൻ്റെ ആടുകളുടെ കൂട്ടത്തിലെ മുട്ടനാടുകൾക്ക് നൽകുന്ന ഒരു സൂചനയായിരുന്നു. ഈ ശബ്ദം കേട്ടതും ആടുകൾക്കിടയിൽ നിന്ന് മുട്ടനാടുകൾ പാഞ്ഞു വന്ന് കൊള്ളക്കാരെ തള്ളി താഴെയിട്ടു. അപ്രതീക്ഷിതമായൊരു ആക്രമണമായിരുന്നു അത്. ഇത് കൊള്ളക്കാരെ അമ്പരപ്പിച്ചു. അവർക്ക് പ്രതികരിക്കാനാകും മുൻപ് അവരിൽ പലരും വീണു. ബാക്കിയുള്ള കൊള്ളക്കാരെ മിലാനും ഗ്രാമവാസികളും ചേർന്ന് കീഴ്പ്പെടുത്തി. അങ്ങനെ മിലാൻ ഗ്രാമത്തിൻ്റെ രക്ഷകനായി. മിലാൻ്റെയും അവൻ്റെ ജോലിയുടെയും മഹത്വം തിരിച്ചറിഞ്ഞ ഗ്രാമവാസികളാവട്ടെ മിലാനോട് ക്ഷമ ചോദിച്ചു. എന്ത് ചെയ്യുന്നു എന്നത് മാത്രമല്ല, എങ്ങനെ ഫലപ്രദമായി ചെയ്യാൻ കഴിയുമെന്ന ലക്ഷ്യബോധവും വിജയത്തിന് ആധാരമാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നല്ലൊരു ചിന്ത പകർന്നുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിക്കുന്നു. നന്ദി.